നമസ്കാരം പ്രിയപ്പെട്ട ഗുരുജിക്കും എൻ്റെ സഹസാധാർക്കും എൻ്റെ പ്രണാമങ്ങൾ ഇപ്പം ഇന്ന് നമ്മുടെ ഗൊലുവിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ് അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസസ് ആസ് എ സാധക് ആണ് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹം ആഗ്രഹിക്കുന്നത് അപ്പം ശരിക്കും നമ്മൾ പറയുന്ന എനക്ക് ഇപ്പം ഗുരുജി ഓൾറെഡി പറഞ്ഞു പല സാധകരും നമ്മൾ സംസാരിച്ചു കാരണം ഒരു ത്രിഗുണങ്ങളുടെ ഒരു ഒരു സങ്കല്പത്തിലാണ് നമ്മൾ ഗുലു വച്ചിരിക്കുന്നത് അപ്പം ഈ പറയുന്ന ത്രിഗുണങ്ങളെന്ന് പറയുന്നത് ആക്ച്വലി ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ശതമാനം ആളുകൾക്കും എന്താണ് ഈ ത്രിഗുണങ്ങൾ എന്ന് പോലും നമ്മൾ പലരും അറിയുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഈ ഗുരുജിയെ കണ്ടോ ഗുരുജിയെടുത്ത് സംസാരിച്ചു സാധനാലോകത്തിലേക്ക് വന്നു എന്നിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്ന് തന്നെ അറിയുന്നത് അപ്പോൾ എന്താണ് ഈ ത്രിഗുണങ്ങൾ എന്താണ് ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ ഒരു സാധന സങ്കല്പത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഗുരുസങ്കല്പത്തിലേക്ക് വരുമ്പോഴാണല്ലോ നമ്മളിത് അറിയുന്നത് അപ്പം എൻ്റെ ജീവിതം തുടങ്ങുമ്പോൾ എനിക്ക് എൻ്റേതായ പ്രയോറിറ്റീസ് ഉണ്ടായിരുന്നു ജീവിതത്തിൽ സാധാരണ എല്ലാവരുടെ കണക്ക് തന്നെ എൻ്റെ പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ നല്ലൊരു പദവി ഉണ്ടാക്കുക നിറയെ ഉണ്ടാക്കുക സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടാക്കുക നല്ലൊരു കുടുംബം മെനഞ്ഞെടുക്കുക അങ്ങനെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുടെ ഒരു ഒരു കൊട്ടാരം തന്നെ ഉണ്ടായിരുന്നു ഇന്നും അത് മാറിയെന്നൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല അത് ഇന്നുമുണ്ട് പക്ഷേ അത് മാത്രമാണോ എൻ്റെ പ്രയോറിറ്റീസ് എന്നാണ് ഇപ്പോൾ ഞാൻ വീക്ഷിക്കേണ്ടത് ഗ്രാജുവലി ഞാൻ ഇതിൽ പോയി വന്നു ഞാൻ എനിക്ക് ഇങ്ങനെ എനിക്കൊരു ഗുരുവിനെ ഈശ്വര സങ്കല്പം കൊണ്ട് എനിക്ക് കിട്ടി അങ്ങനെ ആദ്യമൊക്കെ ഞാൻ ഈ ഒരു വാക്ക് സാധന എന്നൊക്കെ കേട്ടിരുന്നു അപ്പം എനിക്കിത് മനസ്സിലായില്ല ഗുരുജി എപ്പോഴും പറയും സാധന ചെയ്യണം സാധന ചെയ്യണം ഇത് എന്താണ് ഈ സാധന എന്താണ് ഈ സാധനം പലപ്പോഴും ആലോചിച്ചിരുന്നു ആ ഒരു കോൺസെപ്റ്റ് ഓഫ് സാധന തന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ വർഷങ്ങൾ എന്നെ സംബന്ധിച്ചോളം എനിക്കെടുത്തു അപ്പോൾ ആ സാധന എന്ന് പറയുന്നത് ശരിക്കും ഒരു ഉള്ളിലേക്കുള്ളൊരു യാത്രയാണ് എന്ന് ഗ്രാജ്വലി നമ്മൾ ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് അപ്പം ഒരു വാക്ക് ഇപ്പം ശരിക്കും ഈ സ്പിരിച്വാലിറ്റിയിൽ ശരിക്കും നമ്മൾ ഉള്ളിലേക്ക് പോകണമെങ്കിൽ അത് നിങ്ങൾ തിയറിറ്റിക്കലല്ല ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് യു ഷുഡ് ഹാവ് എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ശരിക്കും അത് ഗ്രഹിക്കാനും അതിലേക്ക് ആഴത്തിലേക്ക് പോകാനും പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ നമുക്ക് ഒരു സാധനം അല്ലെങ്കിൽ ഞങ്ങൾ പ്രാക്ടീസ് ഗുരുജി പറഞ്ഞു അത് ചെയ്യണം ഇത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വന്ന് പതുക്കെ പതുക്കെ തുടങ്ങിയപ്പോൾ സി മൈ പ്രയോറിറ്റീസ് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് ചേഞ്ചിങ് അപ്പം എനിക്ക് ഞാനൊരു മനുഷ്യനായതിൽ സന്തോഷം ഉണ്ടായി അതേ കണക്ക് തന്നെ ഒരു മനുഷ്യജന്മം ഭഗവാൻ തന്നു എനിക്കൊരു ഗുരുവിനെ തന്നു അപ്പോൾ ഒരു ഗുരുവിൽ നിന്ന് എനിക്ക് എന്താ അപ്പം ആദ്യം ഒരു ഗുരുവിനെ തന്നു അപ്പം ഞാൻ ആദ്യം ഓക്കെ ഒരു ഗുരുവിനെ തന്നു എനിക്കത് യൂസ് ചെയ്യാമല്ലോ എന്തിനു യൂസ് ചെയ്യാം എൻ്റെ മെറ്റീരിയൽ ഗെയിൻസിന് അപ്പം ഞാൻ എൻ്റെ ചോദിക്കുന്നത് എല്ലാം ചോദിക്കുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു ഇത് അത് കിട്ടുമോ ഇത് കിട്ടുമോ ഈ സാധനം ചെയ്താലും അത് ഗ്രാജുവലി സാധനം നമ്മൾ ചെയ്ത് ചെയ്ത് പോകുമ്പോഴത്തേക്കും പിന്നെയും മനസ്സിലായി ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇതിനപ്പുറം എന്തോ ഉണ്ട് അത് നമ്മൾ ഒരു പുസ്തകം വായിച്ച് പറയുന്ന കണക്കല്ല നമ്മൾ ഒരു വിളക്ക് കത്തി നമ്മൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിലെ ഈ ഒരു സാധനം അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ഇതിന് ബിയോണ്ടായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരു വീക്ഷിക്കാൻ കഴിയുന്നു അപ്പം ഈ പറയുന്നതിനപ്പുറം ദർ ഇസ് സം സം സോർട്ട് ഓഫ് പീസ് സംവെയർ അപ്പം നമുക്കൊരു സേർച്ചിങ് ഉണ്ടാവുന്നു അപ്പോൾ ഈ പറയുന്ന പ്രയോറിറ്റീസ് ഒരു സാധകൻ അല്ലെങ്കിൽ ഞാൻ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് എൻ്റെ പ്രയോറിറ്റീസ് ചേഞ്ച് അങ്ങനെ ഇറ്റ് ഈസ് എ വെയിങ് ബാലൻസ് ഇപ്പം ഇത് ആദ്യം എൻ്റെ ഈ പറയുന്ന ഭൗതികമായത് വളരെ നല്ല ഭാരമുണ്ടായിരുന്നു സാധനം ചെയ്യും തോറും അതിൻ്റെ ഈ ത്രാസ് ഇറ്റ് ഈസ് ഗ്രാജ്വലി ചേഞ്ചിങ് ഇപ്പം എൻ്റെ പ്രയോറിറ്റീസും ഗ്രാജ്വലി ചേഞ്ച് ചെയ്യാൻ തുടങ്ങി പക്ഷെ അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ് അത് ഓരോ ഓരോ സോളിലും അല്ലെങ്കിൽ ഓരോ സാധകരിലും അത് വ്യത്യസ്തമായിരിക്കും അത് ഇപ്പം ഒരു നമ്മൾ പറയുന്നത് കാരണം ഓരോ സാധകരിലും കാരണം സാൽവേഷൻ വരുന്നതിന് മുമ്പേ ഈ ഈ മൂന്ന് ഗുണങ്ങളും ഓരോ വ്യക്തിയിലും ഉണ്ടാവും അല്ല ഒരാൾക്ക് ഈ ഗുണം ഈ മറ്റൊരാൾക്ക് ഈ ഗുണം മറ്റൊരാൾക്ക് ഈ ഗുണം അങ്ങനെയല്ല ദർ വുഡ് ബി അഡ്മിക്സ് ഓഫ് ദിസ് അപ്പോൾ ഇതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സാധാരണ പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആൾക്ക് ഇതെന്താണെന്ന് പോലും അറിയില്ല പിന്നെ ഇതിൽ അവനിലുള്ള ഗുണം ഏതാണ് ഏറ്റക്കുറിച്ചിൽ നിന്ന് അവനറിയാൻ കഴിയില്ല അപ്പോൾ ഒരു ഞാൻ മനസ്സിലാക്കിയ ഞാൻ വന്ന് സാധന ചെയ്ത് ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ ദീക്ഷയും കിട്ടി നമ്മളത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സി ആ നമ്മളിലുള്ള വാസനകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് അറിയാവുന്ന ആരാണ് ഒരു ഗുരുവിന് മാത്രമേ ഞാൻ മനസ്സിലാക്കിയതാണ് അദ്ദേഹത്തിന് മാത്രമേ മനസ്സിലാക്കുക അപ്പം അതനുസരിച്ചിട്ടാണ് അദ്ദേഹം നമുക്ക് അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ വരുന്നത് അത് നമ്മൾ അനുഷ്ഠിച്ച് വരുമ്പോഴാണ് നമ്മളെ തന്നെ നമ്മൾ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അവിടെ ഗുരുവിൻ്റെ വ്യാപ്തിയും പ്രസക്തിയും നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം ആ നോളജ് ബിയോണ്ട് അസ് ആണ് ഉള്ളി ത്രൂ അപ്പം നമ്മൾ സാധന ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ആ ലിങ്ക് സ്ഥാപി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ തന്നെ അറിയാൻ അപ്പം അദ്ദേഹം ഇരിക്കുന്ന ലാൻഡ് ബിയോണ്ട് അപ്പം നമ്മൾ എത്രത്തോളം നമ്മൾ സാധന ചെയ്യുന്നു എങ്കിൽ മാത്രമേ നമ്മൾ ഒരു ഗുരുവുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റൂ അല്ലാതെ വേറൊരു ബന്ധങ്ങളും അവിടെ ഇല്ല അപ്പം നമ്മൾ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ സാധനയ്ക്ക് തയ്യാറാവുകയാണ് ഇപ്പം ഇതിൽ തന്നെ നമ്മൾ നോക്കാം നമ്മൾ തരിയിൽ നിന്ന് നോക്കി നമുക്ക് പഞ്ചലോഹ വിഗ്രഹങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ഈ പറയുന്ന ദർസ് എ ട്രാൻസ്ഡെൻറ്റ്സ് ഫ്രം ബോ ദ ബോട്ടം ടു ദ ഹയർ അപ്സ് അപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത് ഒരു മൺതരി ഇറ്റ് ഇസ് ആണ് അപ്പം സാധാരണ നമ്മുടെ ജീവിതവും ഇറ്റ് ഇസ് ലൈ ബീങ് സ്കാറ്റേഡ് വി ഡോണ്ട് നോ വട്ട് വാട്ട് ഹാസ്റ്റ് വട്ട് ആർ അവർ പ്രയോറിറ്റീസ് വാട്ട് ഷുഡ് വി എയിം അതിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ ഈ സ്കാറ്റേഡ് ആയിട്ട സാധനത്തിനെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരുമിച്ച് വന്ന് നമ്മളൊരു കല്ലെങ്കിലും ആവണം കല്ലാവുന്ന സ്റ്റേജ് അറ്റ്ലീസ്റ്റ് സി വി ആർ റെഡി ടു പ്രാക്ടീസ് സംതിങ് ടു പ്രാക്ടീസ് സാധന സാധന ചെയ്യുന്ന ഇറ്റ് ഈസ് എ പോളിഷിങ് ഇറ്റ് ഈസ് എ പോളിഷിങ് സോ ദാറ്റ് ഗ്രാജുവലി യു ആർ പോളിഷ്ഡ് ആൻഡ് യു ടേൺ ഇൻ ടു എ ഡയമണ്ട് അപ്പോൾ ആ ഒരു പ്രോസസ്സ് സോ ഫസ്റ്റ് ഈ സ്റ്റോൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്റ്റാർട്ടിങ് ഫേസ് സാധന എന്ന് പറയുന്നത് ഒന്നുമല്ല ഇറ്റ് ഇസ് എ സ്റ്റാർട്ടിങ് ഫേസ് ഓൾ ലി ദർ ഇസ് എ ലോങ് ജേർണി ആൻഡ് യു ഷുഡ് ബി ഏബിൾ ആൻഡ് റെഡി ടു പോളിഷ് യുവസെൽഫ് അങ്ങനെ വന്നാലാണ് നമുക്ക് ഈ ഗുണങ്ങളും ഇതെല്ലാം മനസ്സിലാക്കി ഈ വന്ന് ഇപ്പം ഗുരുജി പറയുന്ന ഈ കോൺസെപ്റ്റ് തന്നെ എനർജി ഇത് ഈ പറയുന്നൊക്കെ അദ്ദേഹം പറയുന്ന മനസ്സിലാക്കിയ തത്വങ്ങളാണ് അതിൽ നമ്മൾ നമ്മുടെ പ്രാക്ടീസോടെ കാരണം നമുക്കത് വേണം വൺസ് കാരണം എപ്പോഴും പറയും സി നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട അദ്ദേഹം എന്താണോ നമ്മുടെ ഗുരു നിർദ്ദേശം അത് പാലിക്കാൻ ബേസിക്കായിട്ട് അത്രയെങ്കിലും ഉള്ള ഒരു ശരിക്കും പറഞ്ഞ പാക്ക മാന്യത നമ്മൾ കാണിക്കണം അദ്ദേഹം പറയുന്നത് അനുസരിക്കാൻ കഴിക്കണം യു ഷുഡ് ബി എൻ ഇൻസ്ട്രുമെൻ്റ് അതായത് എപ്പോഴും പറയുന്നതാണ് എല്ലാം യു ഷുഡ് ബി എൻ ഇൻസ്ട്രുമെൻ്റ് ഇൻ ദ ഹാൻഡ് ഓഫ് യുവർ ഗുരു അപ്പോൾ ഇൻസ്ട്രമെൻറ്റ് എൻ്റെ ആവുന്നതാണ് ഇൻസ്ട്രുമെൻ്റ് എങ്ങനെ നിങ്ങൾക്ക് ആവാൻ പറ്റും ദാറ്റ് ഇസ് ത്രൂ സാധന അനുഷ്ഠിക്കും തോറും ആ കണക്ഷൻ വരുന്നു യു ബിക്കം എൻ ഇൻസ്ട്രുമെൻറ്റ് സോ ദാറ്റ് ഹീ ക്യാൻ പോളിഷ് യു അങ്ങനെ മാത്രമേ നമുക്ക് ഒരു ജേണി നമുക്ക് പോസിബിളായിട്ടുള്ളൂ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു സാധനയെക്കുറിച്ച് പറഞ്ഞു സാധന എന്താണെന്ന് അറിയില്ല ഗ്രാജുവലി ഈ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പം ഇതെന്താണ് ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് മനസ്സിലായി അതേ കണക്ക് തന്നെ ഞാൻ ഈ സാധന ഇങ്ങനെ ചെയ്ത തിങ് പലപ്പോഴും ഈ ഗുരുജി ഐയിനെ കുറിച്ചൊക്കെ ഇങ്ങനെ എഴുതും ഗുരുജിയുടെ റൈറ്റിങ്സിൽ അപ്പം ഞാനിത് ഇത് കാണുമ്പോൾ എനിക്ക് ഒരു പുച്ഛമായിരുന്നു എന്തോ ഐ ഐ എപ്പോഴും എഴുതും എനിക്ക് ഫ്രാങ്ക്ലി എനിക്ക് ഫീൽ ചെയ്തത് എന്തിനെപ്പോഴും കണ്ടെ ഈ ഐ ഐ ഐ എന്തിനെഴുതിക്കൊണ്ടേ ഇരിക്കുന്നു അപ്പം പിന്നെ പല പല അഹങ്കാരം എന്തോ വാട്ട് അഹങ്കാരം എനിക്ക് എന്തോന്ന് അഹങ്കാരം ഇത്രയും സിമ്പിളായിട്ടൊരു മനുഷ്യനെ നിങ്ങൾക്ക് എവിടെ കിട്ടും പച്ചയായ മനുഷ്യൻ അഹങ്കാരം അഹങ്കാരം എന്നും എഴുതും എന്തിനാണ് ഇത് എഴുതുന്നത് അങ്ങനെ ഇരുന്നു കഴിഞ്ഞ ഗൊലുവിന് ഞാനിവിടെ ഇവിടെ ഇരിക്കുമായിരുന്നു ഈ സാധന ഹോളിൽ ലാസ്റ്റ് ഡേ ആണ് അപ്പം ലളിത സഹസമ്മ അർച്ചന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ബാലുജിയൊക്കെ ഇങ്ങനെ മുഴുകി ഇങ്ങനെ ഇരിക്കുകയാണ് ഗുരുജി ചൊല്ലുന്നു നമ്മളും അതെങ്ങനെ കേട്ട് നമ്മളതിങ്ങനെ എൻ്റെ താളം പിടിച്ച് ആടാൻ തുടങ്ങി ആടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആരോ പിന്നെ ഷോൾഡർ കയറി പിടിക്കുന്നു ആരുടെ അകത്തോ അപ്പോഴത്തേക്ക് മിഥിലേഷാണ് എന്തു അല്ല ചേട്ടാ അയാൾ വിളിക്കുന്നു അപ്പോൾ നോക്കിയാൽ നോക്കിയപ്പോഴത്തേക്ക് ആഹാ അയാൾ ഇത് നമ്മൾ പാചകക്കാരാണ് അപ്പം പാചകക്കാരൻ നോക്കി എൻ്റെ കൺട്രോൾ പോയി അത് വരാൻ ഞാൻ ആസ്വദിച്ചിരുന്ന സഹസ്രനാമം എല്ലാം അവിടെ നിന്ന് പിന്നെ ഒന്നും കേൾക്കണമില്ല എനിക്ക് ഒരു കമ്പോ വാടിയെടുത്ത് അങ്ങോട്ട് തലയ്ക്ക് ഇവനാരും വെറും ഒരു പാചകക്കാരൻ ഞാനൊരു ഹൈക്കോടതി അഭിഭാഷകൻ ഹി വാട്ട് റെഡി ബിസിനസ് ഹി ഹസ് അത് കഴിഞ്ഞിട്ട് ഗുരിച്ചറിച്ച് ഗുരു ഞാൻ പത്ത് ചീത്തവറേട്ടെ ഏഹ് അല്ല ഗുരു ശരം ഒന്ന് നിൽക്കുക അതും ഭക്ഷണമൊക്കെ വെച്ചു തരല്ലേ ശരിയാണോ എങ്കിലും അവരേ അപ്പം ഞാൻ ആലോചിച്ചു ദെൻ ഐ അണ്ടർസ്റ്റുഡ് സി നമ്മൾ ഇത് നമുക്ക് ശരിക്കും ഒരു ഇത് ഇറ്റ് ഇസ് എ ബിഗ് ടീച്ചിങ് ടു അസ് അപ്പോൾ ആ നിമിഷമാണ് നമ്മൾ സി അഹങ്കാരം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അപ്പം അത് അഹങ്കാരം മാത്രമല്ല കാരണം നമുക്ക് ഈ പറയുന്നത് കാമക്രോധാദികൾ ഇത് എൻ്റെ എല്ലാം ഇറ്റ്സ് എ അഡ്മിക്സ്ച്ചർ ഓഫ് ദിസ് അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഈ അപ്പോൾ ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് അഹങ്കാരം കാരണം ഇറ്റ് ഈസ് വെരി സബ്റ്റിൽ വെരി സപ്റ്റിൽ യു വിൽ നവർ ഐഡൻറ്റിഫൈഡ് അതാണ് അഹങ്കാരത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പം ഗുരുജിയുടെ ഒരു ഇത് ഇതും ഉണ്ടായിരുന്നു അപ്പം റൈറ്റിങ്ങിൽ ഗുരുജി പറയുന്നുണ്ട് സി അഹങ്കാരത്തെ നീ എപ്പോഴാണ് നീ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അഹങ്കാരത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എപ്പോഴാണ് അഹങ്കാരം നശിക്കുമ്പോൾ മാത്രമേ നിനക്ക് മനസ്സിലാവൂ നീ അഹങ്കാ നീ അഹങ്കാരിയാണെന്നോ സോ അത് ഇറ്റ് ഇറ്റ് ഈസ് എ ബിഗ് ലെസൺ ഞാൻ പറഞ്ഞത് ഇപ്പം ഈ നമ്മൾ ഈ ഗുലുവിൽ നമ്മൾ ഓരോന്ന് വന്നിരിക്കുമ്പോഴും നമുക്ക് ഒരു ഒരു എക്സ്പീരിയൻസാണ് നമ്മൾ ഒരിക്കലും നമ്മൾ ഈ സാധന ലോകത്ത് വന്നിട്ട് ഞാൻ പലപ്പോഴും എൻ്റെ സഹസാധകർ ഞാൻ ബാലുവിൻ്റെ സ്പീച്ചിലും കേട്ടു ഒരിക്കലും കമ്പയർ ചെയ്ത് അപ്പോൾ നമുക്ക് ശരിക്കും ഈ പറയുന്നത് ഈ ഓരോന്ന് ഓരോ വാക്കുകളും നമുക്ക് പഠിക്കുന്ന നമ്മുടെ സാഹ സാധകരിൽ നിന്ന് പഠിക്കാനുണ്ട് എല്ലാം ആ ഒരു ദർ ഷുഡ് ബി നോ കമ്പാരിസൺ ഇത് തന്നെ പറഞ്ഞപ്പം അങ്ങനത്തെ വേറൊരു കോൺസെപ്റ്റ് ഞാൻ എൻ്റെ ഇപ്പം ഞാൻ ഇപ്പം എറണാകുളത്തെ പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ അവിടെ താമസിക്കുമ്പം എൻ്റെ ഒരു ഒരു പയ്യൻ അവിടെ നടന്ന് പോന്നുകൊണ്ട് അപ്പം ഇവനെ ഞാനിങ്ങനെ അവനെ വാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനവിടെ പോയിട്ട് രണ്ട് വീടിൻ്റെ അപ്പുറത്ത് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് രാവിലെ പോയ ഒരു എട്ട് മണിക്ക് പോയാൽ അവിടെ ഇരിക്കും വൈകിട്ട് ഒരു അഞ്ച് മണിക്ക് വരുമ്പോഴും അവൻ ആ ഒരു ഇരിപ്പാണ് ഞാൻ ഷീഫ് വൈസ് ടീഫ് എന്തോ യൂസ്ലെസ് ഞാൻ എന്താ ഹാർഡ് വർക്കിംഗ് രാവിലെ പോകുന്നു ജോലി ചെയ്ത് ഇവിടെ വരുന്നത് വാട്ട് യൂസ്ലെസ് ഫെല്ലോ ദിസ്ഇസ് ഏ അങ്ങനെ വന്ന് ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ ഹരിച്ചേട്ടനൊക്കെ ആയിട്ട് ഹരിച്ചേട്ടെ കണ്ടി എന്ത് കഷ്ടമാണ് മാനസിക രോഗി പയ്യൻ ഈ നീഡ് സം ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ഇരിക്കുവാണ് ലൈഫ് ഇസ് ബീങ് വേസ്റ്റഡ് ശരത്തെ മേ ബി ദർ ഇസ് സംതിങ് ദ യു നീഡ് ടു േൺ ഫ്രം നമുക്ക് ഓരോന്നിൽ നിന്നും ദ ഇർ സം ടു ലേൺ അത് കഴിഞ്ഞിട്ട് ഐ ട്രൈ ടു സീ ഹിം എന്താണ് അപ്പം ഞാൻ ആലോചിച്ചു ഒരു നമ്മുടെ ഈ കൊറോണ വന്ന സമയത്ത് രണ്ടുമൂന്ന് ദിവസം ഇരുന്നപ്പോൾ തന്നെ മുഴുവൻ പ്രാന്തം പിടിച്ചവനാണ് ഞാൻ ഇവന് എല്ലാ ദിവസവും ഈ ഒറ്റ ഇരിപ്പാണ് അവന് ഒരു പ്രശ്നവുമില്ല ഹി സോ സൈലൻറ്റ് ഹി സോ കാം ഞാനെവിടെ നിൽക്കുന്ന അവൻ എവിടെ നിൽക്കുന്നു അതുകൊണ്ട് കാരണം അങ്ങനെ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അവൻ വിറ്റ്നസ് ചെയ്യാൻ കഴിയണം ദാറ്റ് മീൻ എങ്കിൽ മാത്രമേ നീ ആ മനസ് മനസ്സിൽ കാരണം ഒന്നോ നിനക്കൊരു ലെസൺസാണ് അപ്പം അത് എന്ത് നിനക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നു അറിഞ്ഞോ അറിയാതെയോ നിനക്കൊരു ഗുരു നീ ഒരു സാധന ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ആ ഇൻറ്റേർണൽ ജീ ജേർണി നമ്മൾ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം അങ്ങനെയായിരിക്കണം നമ്മുടെ സാധന സാധനാ സങ്കല്പവും അഹങ്കാരവും ത്തെക്കുറിച്ചൊക്കെ എനിക്ക് പറയാനുള്ളത് പിന്നെ വേറെ ഒരു കോൺസെപ്റ്റ് എനിക്ക് പറയാനുള്ളത് എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് കാരണം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പോയിൻറ്റ് നമ്മൾ ഗുരുവുമായിട്ടുള്ള ബന്ധവും നമ്മുടെ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഫാമിലി ആവാം നമ്മുടെ അച്ഛനും അമ്മമാരുടെ സുഹൃത്തുക്കളായാലും ഈ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റാണ് അപ്പം എനിക്ക് എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് എൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളെപ്പോഴും പറഞ്ഞല്ലോ ഇത് ഒരു ഇൻറ്റേർണൽ ജേണിയാണ് അത് നടത്തിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പം നമുക്ക് സ്നേഹമുണ്ട് അതൊരിക്കലും തല്ല അച്ഛനും അമ്മമാരായാലും ബന്ധുക്കൾ സ്നേഹമുണ്ട് അത് തന്നെയാണ് എന്നാൽ അവിടെ നിന്നും സ്നേഹമില്ല ഇപ്പം എന്താണ് വലുത് എന്താണ് ചെറുത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ് നമുക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഉണ്ട് അവിടെ സ്നേഹമുണ്ട് പ്രേമമുണ്ട് പക്ഷേ അത് എന്തിലാണ് ഇപ്പം നമ്മളെ ബന്ധങ്ങൾ നമ്മൾ ഭൗതിക ബന്ധങ്ങൾ എന്താണ് ദാറ്റ് ഇസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇപ്പോൾ ഒരു അമ്മ അല്ലെങ്കിൽ കുഞ്ഞിനോടുള്ള ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് കമ്മിങ് ഔട്ട് ഓഫ് ഹെർ ബോഡി അപ്പോൾ ആ സ്നേഹം എന്തിലാണ് ആ കുഞ്ഞിലേക്കാണ് ഇറ്റ് ഈസ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ദാറ്റ് അപ്പോൾ ആ ഒരു ബോഡ്ലി ഫിഗറിലേക്ക് അത് റെഡ്യൂസ് ചെയ്ത് പോവുകയാണ് എന്നാൽ ഇവിടെ വന്നപ്പം ഞാൻ പലപ്പോഴും ഗുരുജി പറയുന്നുണ്ട് നമുക്ക് ഒരു കുടുംബമാണ് ഞാൻ പലപ്പോഴും ഇത് എന്ത് കുടുംബമാണ് ഈ ഗുരുജി പറയുന്നത് കുടുംബം 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 കുലബന്ധം പോലുമില്ല എന്താ കുടുംബം ഗ്രാജുവലി നമ്മൾ സാധനം ചെയ്ത് വന്നപ്പം മനസ്സിലായിട്ടില്ലെങ്കിലും എങ്കിലും പറയുന്ന തെറസ് തെറിസ് എ ഇൻഡെപ്ത് റിലേഷൻഷിപ്പ് ആ റിലേഷൻഷിപ്പ് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ആന്തരിക യാത്രയാണ് ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ഓഫ് ദ സോൾ അപ്പോൾ അത് നമ്മുടെ ഔട്ട്വേഡ് അപ്പിയറൻസിലല്ല അത് ഇന്നർ റിലേറ്റ് അതാണ് നമ്മൾ പറയുന്നത് ആ ബന്ധം നമ്മൾ ഒന്ന് നമ്മൾ ഫികേർലി കോൺസെപ്റ്റ് ഔട്ട് ആണ് പക്ഷേ അത് ഇൻ മറ്റേ നിൻറ്റുക അപ്പം നിങ്ങൾ ഉള്ളിലേക്ക് പോകും തോറും നിങ്ങൾക്ക് ഈ ബന്ധം നമ്മൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു അതൊരു കഥയും എണെങ്കിൽ എനിക്ക് ഗുരുജിൻ്റെ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഒരാൾക്ക് ഒരു വളരെ റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അപ്പം ഇയാൾ ഡെത്ത് ബെഡിലായി ആൻഡ് ഹീ ഹാഡ് ത്രീ വൈഫ്സ് ഫസ്റ്റ് വൈഫ് വളരെ സുന്ദരി അയാൾക്ക് പ്രിയപ്പെട്ടവനാണ് അപ്പം ലാസ്റ്റ് മോമെൻറ്റിൽ ആയപ്പോഴത്തേക്ക് ഫാദർ ഫസ്റ്റ് വൈഫിനെ വിളിച്ച് സുന്ദരിയായ ഭാര്യ വന്നു ആർ യു വില്ലിംഗ് ടു കമ്മിങ് കം വിത്ത് മീ സോറി മൈ ഡിയർ ഐ കനോട്ടേ ഓക്കെ ഫൈൻ

പിന്നെ വേറൊരു എനിക്ക് പറയാൻ ഉള്ള ഒരു കോൺസെപ്റ്റെന്ന് പറയുന്നത് ഇപ്പം ഇവിടെ വന്ന് നമ്മളിപ്പോൾ പല നമുക്ക് അധ്യാത്മിക കേന്ദ്രങ്ങളുണ്ട് പല രീതിയിലുള്ള ഇപ്പം യോഗയാണെങ്കിൽ യോഗ മെഡിറ്റേഷൻ ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള നമുക്ക് സാധനാരീതികൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെയുണ്ട് പക്ഷെ ഇവിടെ എൻ്റെ ഗുരുവിനെ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു തത്വം എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഒരാൾക്ക് നീ ഇത് മാത്രം നീ അത് ചെയ്യുക അങ്ങനെയല്ല ഓരോരുത്തരും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വന്നത് ഒരു യഥാർത്ഥ ഗുരുവിന് മാത്രമേ എൻ്റെ മുമ്പിലിരിക്കുന്ന അവൻ ആരാണ് അവൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഹീ നോസ് ആ രീതിയിലുള്ള മരുന്ന് അവന് കുറിച്ച് കൊടുത്താൽ മാത്രമേ അവന് ക്യൂറായി ഇതൊക്കെ ആയിട്ട് അസുഖം പിടിച്ചാണ് ഈ കിടക്കുന്നത് നമ്മളല്ല അപ്പം ഈ കറക്റ്റായിട്ട് മരുന്ന് കൊടുത്താൽ മാത്രമേ അല്ലാതെ എല്ലാവർക്കും യൂണിഫോ ഒരു അസുഖം എല്ലാവർക്കും പല അസുഖമാണ് കിടക്കുന്നത് എന്നാൽ നീ കഴിച്ചോ ഈ മരുന്ന് എല്ലാവർക്കും യൂണിഫോം അവിടെ കിടക്കുള്ളൂ ഹി ഒരിക്കൽ ഹി വോണ്ട് ബി ക്യൂർഡ് അപ്പം അതാണ് യഥാർത്ഥ ഒരു ഇസ് എ സ്പിരിച്വൽ മാസ്റ്റർ അങ്ങനെയുള്ള മരുന്ന് കഴിച്ചാൽ മാത്രമേ നമ്മുടെയൊക്കെ രോഗം മാറൂ നമ്മളൊക്കെ രക്ഷപ്പെടുകയുള്ളൂ ഇത്രയൊക്കെയാണ് എനിക്ക് മനസ്സിലായ ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പോൾ വലിയ ഉപകാരം നമസ്കാരം ഹരി